ബഹുമാനപ്പെട്ട മന്ത്രി പറയട്ടെ. സർ, ചർച്ച ചെയ്യുന്നതിന് സഭ നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ട വിഷയം സ്ത്രീകളുടെയും അല്ലെങ്കിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ സംബന്ധിച്ചാണ്. സർ, ഇത് സംബന്ധിച്ച് ഒരു കാര്യം അസന്നിഗ്ധമായി ഉറപ്പിച്ചു പറയാനായിട്ട് ആഗ്രഹിക്കുക. ഇതിൽ സർക്കാരിന് ഒരു നിലപാടേ ഉള്ളൂ. അതേത് കേസാണെങ്കിലും ആ നിലപാട് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെ അതിക്രമം നടത്തുന്ന ഒരാളെയും സംരക്ഷിക്കില്ല. മുഖം നോക്കാതെ നടപടിയെടുക്കും സർ. അതിൽ ഇവിടെ പരാമർശിച്ച കേസ്, ബഹുമാനിയായ അരൂർ രംഗത്തിന്റെ മണ്ഡലത്തിലുള്ള കേസ് സർ അതിൽ സർക്കാർ നടപടി സ്വീകരിച്ചു. അതിൽ കേസ് എടുത്തു പോലീസ് രണ്ട് പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബഹുമാനിയായ പ്രമേയ അവതാരകയ്ക്ക് അന്വേഷിക്കാം. പ്രാദേശികമായി CPIM പാർട്ടി ഒരു കാരണവശാലും പ്രതികളെ പിന്തുണയ്ക്കുന്നില്ല. അവിടെ നടപടി എടുക്കണമെന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. പോലീസിന്റേതായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചതുകൊണ്ടാണ് രണ്ട് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. സർ, കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ 29/6/2024 യൂണിവേഴ്സിറ്റിക്ക് പരാതി ലഭിക്കുന്നത്. ഇന്റേണൽ കംപ്ലയൻസ് കമ്മിറ്റിക്ക് ഈ പരാതി കൈമാറുകയും ഇന്റേണൽ കംപ്ലയൻസ് കമ്മിറ്റി ആ പരാതിയിൽ അന്വേഷണം ഏതാണ്ട് അവസാന ഘട്ടത്തിലാണ്. ഈ ദിവസങ്ങളിൽ റിപ്പോർട്ട് വരും. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള നടപടികളിൽ സർവകലാശാല നടപടി സ്വീകരിക്കും. 6/7/2024 പോലീസിന് പരാതി ലഭിച്ചത്, പെൺകുട്ടിയുടെ പരാതി ലഭിച്ചത്. ആ പരാതിയിന്മേലുള്ള അന്വേഷണം പോലീസ് നടത്തുകയാണ് സർ. സർ, അതുപോലെ തന്നെ KCA, അത് ബ്രിജിത് ഭൂഷന്റെ കേസിൽ സ്വീകരിച്ച നിലപാടല്ല കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ സ്വീകരിച്ചത് സർ. അയാളെ അറസ്റ്റ് ചെയ്ത് അയാൾ റിമാൻഡിലാണ്. അയാൾക്കെതിരെ 6 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല സർ, ഏറ്റവും അവസാനം കാലടി സർവകലാശാലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം അവിടെ സ്വീകരിക്കുകയോ പൂമാലയിടുകയോ അല്ല സർ ചെയ്തത്. ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ പർട്ടിക്കുലർ കേസിൽ മാത്രമല്ല, അയാൾ ഇതിനു മുൻപ് അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി അന്വേഷിക്കുന്നുണ്ട് സർ. ഞാൻ അതിലേക്ക് വരാം. ആര് സംരക്ഷിച്ചു, ആര് സംരക്ഷിച്ചിട്ടില്ല എന്നുള്ള കാര്യങ്ങളിലേക്ക് വരാം സർ. സർ, ഇവിടെ നമ്മുടെ സർ ഈ കാലഘട്ടത്തിൽ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു മാറ്റം നാം കാണണം. സർ, എനിക്ക് പറയാനുള്ള സാഹചര്യം തരണം സർ. ഈ കാലഘട്ടത്തിൽ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റം ആർക്കും ഏത് സമയവും ആശ്രയിക്കാവുന്ന പ്രശ്നപരിഹാരത്തിന് നിർഭയം കടന്നു ചെല്ലാവുന്ന ഇടങ്ങളായി നമ്മുടെ പോലീസ് സ്റ്റേഷൻ മാറി. അതുകൊണ്ടാണ് അത് വനിതാ സൗഹൃദവും ശിശു സൗഹൃദവുമായിട്ടുള്ള പോലീസ് സ്റ്റേഷനുകളായിട്ട് അത് മാറി. സർ, 14 വനിതാ പോലീസ് സ്റ്റേഷനുകൾ ഇന്ന് സംസ്ഥാനത്തുണ്ട് സർ. ഓരോ പോലീസ് ജില്ലയിലും വനിതാ സെല്ലുകളുണ്ട് സർ. ഞാൻ പോക്സോ കോടതികൾ ഉൾപ്പെടെയുള്ളവയുടെ കാര്യം പറഞ്ഞു. 56 പോക്സോ കോടതികൾ ഈ സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് സർ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസും കൂടി നടത്തിയ ആശയവിനിമയത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ പോക്സോ കോടതികൾ, അത് സ്പീഡി ട്രയൽ എൻഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സർ. ഒരു കുഞ്ഞ് 7 വയസ്സിലോ 8 വയസ്സിലോ അത് കടന്നുപോകുന്ന അതിദാരുണമായിട്ടുള്ള അനുഭവങ്ങൾ 19-ഉം 20-ഉം വയസ്സിന് ശേഷം ഒരു കോടതിയുടെ മുൻപാകെ ചെന്ന് വീണ്ടും ഓർത്തെടുക്കുന്നത് വീണ്ടും പീഡനത്തിന് തുല്യമാണ് സർ. അതിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ പോക്സോ കോടതികളുടെ എണ്ണം കൂട്ടിയത്. അതിൽ കുഞ്ഞുങ്ങൾ ആ കോടതി മുറികളിൽ പോകേണ്ട, ഓൺലൈനായിട്ട് വീഡിയോ കോൺഫറൻസിംഗിലൂടെ ആ സാഹചര്യത്തിൽ പ്രതിയെ വീണ്ടും മുഖാമുഖം ഈ കുഞ്ഞുങ്ങൾ കാണുന്ന സാഹചര്യം ഉണ്ടാകരുത്. ഇത് സർക്കാരിന്റെ കാഴ്ചപ്പാടാണ് സർ. അതുകൊണ്ടാണ് ആ രീതിയിലുള്ള കോടതികൾ സംസ്ഥാനത്ത് സെറ്റ് ചെയ്തിട്ടുള്ളത് സർ. അതിനുവേണ്ടിയിട്ട് അടിസ്ഥാന സൗകര്യ വികസനം, വനിതാ ശിശു വികസന വകുപ്പ് ഉൾപ്പെടെ ഫണ്ട് ചെലവഴിച്ചുകൊണ്ട് പോക്സോ കോടതികൾ ആ രീതിയിൽ ആധുനിക രീതിയിൽ ഇവിടെ രൂപീകരിച്ചിട്ടുണ്ട് സർ. സർ, ഇവിടെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ക്രമസമാധാന പാലനമുള്ള സംസ്ഥാനമാണ് സർ കേരളം. അതിലൊരു സംശയവും വേണ്ട. നമ്മൾ ഫാക്ച്വൽ ചെക്ക് നടക്കണം. ഇതോടൊപ്പം മതനിരപേക്ഷതയുടെ സംരക്ഷണം ഉറപ്പാക്കാൻ പോലീസിന്റെ ഫലപ്രദമായ ഇടപെടൽ മൂലം സാധിച്ചിട്ടുണ്ട് സർ. സർ, 8 വർഷത്തിൽ, ഈ കഴിഞ്ഞ 8 വർഷം സംസ്ഥാനത്ത് വർഗീയ സംഘർഷങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഞങ്ങൾക്കൊപ്പം നിങ്ങൾക്കും അഭിമാനിക്കാവുന്ന കാര്യമാണ് സർ. കേരളത്തിന് അഭിമാനിക്കാവുന്ന കാര്യമാണ് സർ. കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെടുന്നവർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുത്തു. പഴുതടച്ച കേസ് അന്വേഷണ പ്രക്രിയയും പ്രോസിക്യൂഷൻ നടപടികളും സ്വീകരിക്കുക വഴിയും ഒരിക്കലും തെളിയില്ലെന്ന് കരുതിയ കേസുകൾ തെളിയിക്കാനായി സമീപകാലത്ത് സർ നമ്മുടെ മുന്നിൽ ഒരു കേസുണ്ടല്ലോ, മാന്നാറിലെ കേസ് സർ. ആ കേസ് ആലപ്പുഴ മാന്നാറിൽ ദേഹോപദ്രവവുമായി ബന്ധപ്പെട്ട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ അറസ്റ്റിലായ പ്രതിയിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ 15 വർഷം മുൻപ് കാണാതായ യുവതിയാണ് കൊല്ലപ്പെട്ടതായി പോലീസിന് വിവരം ലഭിച്ചത് സർ. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഭർത്തൃ വീട്ടിൽ വെച്ച് ഭർത്താവും കൂട്ടാളികളുമായി ചേർന്ന് യുവതിയെ കൊലപ്പെടുത്തിയതായി വിവരം ലഭിച്ചു. എന്നാൽ ഈ യുവതി വർഷങ്ങൾക്ക് മുൻപ് മറ്റൊരാളോടൊപ്പം നാടുവിട്ടു പോയതാണ് ബന്ധുക്കളെയും നാട്ടുകാരെയും വിശ്വസിപ്പിച്ചിരുന്നത്. പോലീസിന് ലഭിച്ച വിവരങ്ങളെ തുടർന്ന് കേസ് ഊർജിതമായിട്ട് സർ പോലീസ് അന്വേഷിച്ചു വരികയാണ്.
സർ, സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ആഭ്യന്തര വകുപ്പും അതോടൊപ്പം തന്നെ വനിതാ ശിശു വികസന വകുപ്പും ഒട്ടനേകം പദ്ധതികൾ ഈ കാലഘട്ടത്തിൽ നടപ്പിലാക്കി വരുന്നുണ്ട് സർ. വീടിനുള്ളിലും പൊതുയിടങ്ങളിലും സ്ത്രീക്ക് സംരക്ഷണം നൽകുക എന്നത് കണക്കിലെടുത്തുള്ള പദ്ധതികളാണ് പോലീസ് ആവിഷ്കരിക്കുന്നത്. ഗാർഹിക പീഡനം, സ്ത്രീധനവുമായി ബന്ധപ്പെട്ട പരാതികൾ എന്നിവ അതീവ ജാഗ്രതയോടെ കൈകാര്യം ചെയ്യുകയും പരാതികളിൽ ഇരയുടെ ഭാഗത്തു നിന്നുകൊണ്ടുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്യുന്ന സമീപനമാണ് പോലീസിനുള്ളത്. സ്ത്രീ സുരക്ഷയ്ക്കായി അപരാജിത, പിങ്ക് പോലീസ്, നിഴൽ, വനിതാ സ്വയം പ്രതിരോധ സംഘം, വനിതാ ബീച്ച് തുടങ്ങി ഒട്ടനവധി പദ്ധതികളുണ്ട്. അതിൽ തന്നെ പിങ്ക് പട്രോൾ, പിങ്ക് ജനമൈത്രി, പിങ്ക് കൺട്രോൾ റൂം, പിങ്ക് ഷാഡോ, പിങ്ക് റോമിയോ കൌൺസിലിംഗ് സംവിധാനം, മൊബൈൽ ആപ്പുകൾ തുടങ്ങി 10 കമ്പോണൻസ് ഉൾപ്പെടുന്നതാണ് സർ പിങ്ക് പോലീസ്, പിങ്ക് പ്രൊട്ടക്ഷൻ പദ്ധതി. കഴിഞ്ഞ ദിവസം ഈ സഭയിൽ തന്നെ ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി ഉത്തരം പറഞ്ഞിരുന്നു സർ. പോലീസ് സേനയിലെ വനിതാ സാന്നിധ്യം കൂട്ടുകയാണ്, അത് 15% തൊട്ടടുത്ത് തന്നെ നമ്മൾ എത്തുകയാണ്. എവിടെ നിന്നാണ്? 2-3% നിന്നാണ് 15% 8 വർഷം കൊണ്ട് എത്തുന്നത് സർ. പോലീസ് സേനയിലെ വനിതാ സാന്നിധ്യം കൂട്ടുക എന്നുള്ളത് തീർച്ചയായിട്ടും ഈ രീതിയിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സെൻസിറ്റീവായിട്ടുള്ള ഒരു വലിയ വിഭാഗത്തെ ആ സമൂഹത്തിൽ കൂടുതലായി ഉണ്ടാക്കുക എന്നുള്ളതിന്റെ ലക്ഷ്യം കൂടി കണ്ടുകൊണ്ടാണ് സർ. പ്രത്യേകമായിട്ടുള്ള പരിശീലനം കൂടി ഇതിന്റെ ഭാഗമായി പോലീസ് സേനയിൽ നടക്കുന്നുണ്ട് സർ. സൈബർ ലോകത്തും സ്ത്രീകൾക്ക് വ്യാപകമായി ചൂഷണത്തിന് സ്ത്രീകൾക്കെതിരെ അതിക്രമങ്ങൾ നടക്കുന്നുണ്ട്. അത്തരം ചതിക്കുഴികളിൽ നിന്ന് അവർക്ക് സംരക്ഷണം നൽകുന്നതിനൊപ്പം അപകടങ്ങൾ തിരിച്ചറിയുന്നതിനുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങളും മൊബൈൽ ആപ്പുകളൊക്കെ തന്നെ സർ ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. സർ, വനിതാ ശിശു വികസന വകുപ്പിന്റേതായി 14 ജില്ലകളിലും വനിതാ പ്രൊട്ടക്ഷൻ ഓഫീസർമാരെ 2005 നിയമപ്രകാരം നിയമിച്ചിട്ടുണ്ട്. അതുകൂടാതെ 14 ജില്ലകളിൽ 90 സർവീസ് പ്രൊവൈഡിംഗ് സെന്ററുകളാണ് സർ പ്രവർത്തിച്ചു വരുന്നത്. ഈ വർഷം 11 സർവീസ് പ്രൊവൈഡിംഗ് സെന്ററുകൾ കൂടുതലായി ആരംഭിക്കാൻ പോവുകയാണ്. ഷെൽട്ടർ ഹോമുകൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. അതുമാത്രമല്ല, സൗജന്യമായ നിയമസഹായം, സൗജന്യമായ താമസം, മറ്റ് കൌൺസിലിംഗ്, ഇതെല്ലാം അനുബന്ധമായി ഇരയാകുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, അല്ലെ ഒരു പെൺകുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം, എല്ലാ ആദരവുകളും നൽകിക്കൊണ്ട് സുരക്ഷിതത്വം ഉറപ്പാക്കിക്കൊണ്ട് പ്രൈവസി ഉറപ്പാക്കിക്കൊണ്ടുള്ള എല്ലാ നടപടികളും സംസ്ഥാന സർക്കാർ വനിതാ ശിശു വികസന വകുപ്പ് സ്വീകരിച്ചിട്ടുണ്ട്. അതിൽ സ്വാതർഗ്രഹ ഉജ്ജ്വല പദ്ധതി, ആഫ്റ്റർ കെയർ ഹോം, മഹിളാ മന്ദിരങ്ങൾ, 12 ജില്ലകളിൽ മഹിളാ മന്ദിരങ്ങളുണ്ട്, ഫാമിലി കൌൺസിലിംഗ് സെന്ററുകൾ, വനിതാ സഹായ കേന്ദ്രങ്ങൾ, സഖി വൺ സ്റ്റോപ്പ് സെന്റർ, അതിൽ പോലീസിന്റെ സഹായമുണ്ട് സർ. സ്ത്രീധന നിരോധന ഓഫീസർ നമ്മൾ പുതുതായി ആക്ടിൽ അമെൻമെന്റ് വരുത്തിക്കൊണ്ടാണ് സർ, ഡയറക്ടറാണ് സ്റ്റേറ്റ് പ്രൊട്ടക്ഷൻ ഓഫീസർ ഡൌറിക്കെതിരെയുള്ളത്. 14 ജില്ലകളിലും ജില്ലാ ഓഫീസർമാരെ ആ രീതിയിൽ നിയമിച്ചിട്ടുണ്ട്. ഷോർട്ട് സ്റ്റേ ഹോം, ഹെൽപ്പ് ലൈൻ 181, മിത്ര തുടങ്ങി ഒട്ടനകം പദ്ധതികൾ സർ വനിതാ ശിശു വികസന വകുപ്പിന്റേതായി ഇവിടെ ആവിഷ്കരിച്ചിട്ടുണ്ട്. സർ, എനിക്ക് ഒരു കാര്യം മാത്രം ഈ സഭയോട് പറയുവാനും, സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും എതിരെ അതിക്രമം നടത്തുന്നത് ആരാണെങ്കിലും മുഖം നോക്കാതെ നടപടിയെടുക്കാനുള്ള ആർജവം ഉണ്ടാകണം എന്നുള്ളതാണ് സർ എനിക്ക് പറയാനുണ്ട്. 2023 പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ ഒരാളെ നമുക്ക് ഓർമ്മയില്ലേ? കോട്ടയം കുഞ്ഞച്ചൻ. അയാളുടെ പേര് ഞാനിവിടെ പറയുന്നില്ല, ഈ സഭ മലീമസമായി പോകും സർ. ഇടതുപക്ഷത്തെ CPIM വനിതാ നേതാക്കളെ, വനിതാ നേതാക്കളുടെ വീട്ടിലുള്ള കുടുംബാംഗങ്ങളെ, എന്തിന് അന്തരിച്ചു പോയ സഖാവ് P. Biju പത്നിയെ വരെ സോഷ്യൽ മീഡിയയിലൂടെ ആക്രമിച്ച അതിനീചമായിട്ടുള്ള, നമുക്കത് ഒരു നോക്കുപോലും കാണാൻ കഴിയില്ല സർ. അതിന്റെ ഇരയാണ് സർ ഞാനും. എന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിന്റെ കീഴിൽ ഞാൻ പോസ്റ്റ് ചെയ്തതിന് കീഴിൽ, അതിന് കീഴിൽ വന്ന് അതിനീചമായി കമന്റ് ചെയ്തിട്ടുണ്ട് സർ. എന്ത് നടപടി നിങ്ങൾ സ്വീകരിച്ചു? 2023 സെപ്റ്റംബർ മാസത്തിൽ സർ പുതുപ്പള്ളിയിൽ സഖാവ് അമൃതയ്ക്കെതിരെ സർ പോസ്റ്റ് ഇട്ടില്ലേ? എന്താ സ്വീകരിച്ചേ? 2023 സെപ്റ്റംബറിൽ ഇത് നടന്നെങ്കിൽ 2024 സെപ്റ്റംബർ മാസത്തിൽ തിരുവനന്തപുരത്ത് KSU ജില്ലാ സെക്രട്ടറിയായി അവരോധിച്ചു സർ. ഇതാണോ നടപടി? ഇതാണോ നിലപാട്? പറയണം സർ. ഇത് ഈ നാട്ടിലെ വനിതകൾ, സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന ഈ വിഷയത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രസ്ഥാനത്തിന്റെ പാർട്ടിയുടെ നിലപാട് ഇതാണോ സർ? ഇനി അത് മാത്രമല്ല സർ, ഇനി സർ ഈ കേസിൽ ഈ വ്യക്തിക്ക് ജാമ്യം എടുത്തു കൊടുത്തത് കോൺഗ്രസ് നേതൃത്വം നേരിട്ട് ചുമതലപ്പെടുത്തിയ 5 അഭിഭാഷകരാണ് സർ. ഉത്തരവുണ്ടോ സർ? അതിനുശേഷം ആ വക്കീലുമാരുമായി അഭിനന്ദിച്ച് പോസ്റ്റ് ഇട്ടത് കോൺഗ്രസിന്റെ ഡിജിറ്റൽ മീഡിയ സെൽ തലവനാണ്. നടപടിയെടുത്ത് പുറത്താക്കിയില്ലെന്ന് മാത്രമല്ല, മണ്ഡലം സെക്രട്ടറിയെ ജില്ലാ സെക്രട്ടറി ആയിട്ട് ഉയർത്തി സർ. ഇതാണോ നിലപാട്? ഇതാണോ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള നിലപാട് സർ? സർ കഴിഞ്ഞ തൃക്കാക്കര ഇലക്ഷന് LDFന്റെ സ്ഥാനാർത്ഥിയായിരുന്ന ജോ ജോസഫിന്റെ ചിത്രം മോർഫ് ചെയ്തു. അന്നൊരു കമന്റ് ഉണ്ട് സർ പ്രശസ്ത, ഇങ്ങനെയുള്ള വീഡിയോ കണ്ടാൽ ആരാണ് ഷെയർ ചെയ്യാതിരിക്കുക? ആ നിലപാടല്ല സർ നമ്മൾ സ്വീകരിച്ചത്. നമ്മൾ സ്വീകരിച്ച നിലപാടുകൾ വളരെ വ്യക്തമാണ് സർ. ഒരു മുൻ നേതാവ്, ഇടതുപക്ഷ സംഘടനയിൽ ഉണ്ടായിരുന്ന വിദ്യാർത്ഥി സംഘടനയിലുള്ള ഒരു മുൻ നേതാവ് എന്ന് ആ നേതാവ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അറസ്റ്റിലായി,
തുടർ മറ്റന്വേഷണങ്ങൾ അതിന്റെ ഭാഗമായിട്ട് നടക്കുകയാണ്. സാർ ഈ സഭയിൽ സീനിയർ ആയിട്ടുള്ള ഒരു നേതാവുണ്ടല്ലോ, ശൈലജ ടീച്ചർ, ബഹുമാനിയായ പ്രമേയ അവതാരകയുടെ നേതാവ്, ആർ എം പിയുടെ സീനിയർ ആയിട്ടുള്ള ഒരു നേതാവ് പറഞ്ഞില്ലേ മാപ്പ് കറഞ്ഞത് കൊണ്ട് മാറിയോ? സാർ ഞാനിത് പറയുന്നത് സഭയുടെ പൊതുവായിട്ട്. സാർ 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 ഐ ഹാവ് ടു സേ സാർ ഐ ഹാവ് ടു സ്പീക്ക് സാർ ഐ ഹാവ് സംതിങ് ടു സ്പീക്ക് ഐ ഹാവ് സംതിങ് ടു സ്പീക്ക് യു ആസ്ക് യുവർ മെമ്പേഴ്സ് ടു കീപ് ക്വയറ്റ് സാർ ഐ ഹാവ് സംതിങ് ടു സ്പീക്ക് യു ആസ്ക് യുവർ മെമ്പേഴ്സ് ടു കീപ് ക്വയറ്റ് യു ആസ്ക് യുവർ മെമ്പേഴ്സ് ടു കീപ് ക്വയറ്റ് സാർ സാർ ഞാൻ പറയട്ടെ സാർ അവിടെ ഇരിക്കുക അവിടെ ഇരിക്കുക അവിടെ ഇരിക്കുക അവിടെ ഇരിക്കുക അവിടെ ഇരിക്കുക അവിടെ ഇരിക്കുക മാപ്പ് പറഞ്ഞതുകൊണ്ടും തള്ളി പറഞ്ഞതുകൊണ്ടുമല്ല ഞാൻ പറഞ്ഞ കാര്യം. മാപ്പ് പറയാൻ തള്ളി പറയാൻ വേണം, മനോഭാവങ്ങളിൽ മാറ്റം വേണം. സ്ത്രീയെ എങ്ങനെയാണ് സാർ കാണുന്നത്? സ്ത്രീയെ എങ്ങനെയാണ് കാണുന്നത്? സ്ത്രീ എന്നാൽ ശരീരമാണോ? ശൈലജ ടീച്ചർ, ബഹുമാനിയായ ശൈലജ ടീച്ചറിനെ ഈ നാട്ടിലെ പ്രശസ്തയായിട്ടുള്ള പ്രതിഭാധനയായിട്ടുള്ള ഒരു സിനിമ ഒരു ചലച്ചിത്ര താരത്തിനെതിരെയും പറഞ്ഞില്ലേ സാർ? എന്താണ് ബോധ്യം? എന്താണ് രാഷ്ട്രീയ ബോധ്യം? സാർ എന്താണ് സ്ത്രീകളെ സംബന്ധിച്ച കുട്ടികളെ സംബന്ധിച്ചിട്ടുള്ള നിലപാട് എന്താണ് സാർ? സാർ ഇതിൽ ഒരു കാര്യം കൂടെ ഉണ്ട് സാർ. ഇതിൽ ഷോബിൻ തോമസ് ചാവണാവല്ലിൽ, ആരാണ് ഷോബിൻ തോമസ് ചാവണാലിൽ, അങ്ങനെയാണെന്ന് തോന്നുന്നു സാർ, യൂത്ത് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറിയാണ്. അന്ന് എഴുതിയതാണ് സാർ. എനിക്ക് വായിക്കാൻ വിഷമമുണ്ട്. ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഈ സഭയിൽ അത് വായിക്കാൻ എനിക്ക് വിഷമമുണ്ട്, പക്ഷെ ഞാൻ വായിക്കുകയാണ് സാർ. സാർ തയ്യൽ ടീച്ചറുടെ കർശന മാർഗ്ഗങ്ങളും കിട്ടിയെങ്കിൽ തരുന്നവർക്ക് സമ്മാനം തരുന്നു. എന്ത് നടപടിയെടുത്തു സാർ? എന്ത് നടപടിയെടുത്തു സാർ? സാർ യൂത്ത് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി ഫേസ്ബുക്കിൽ എഴുതി, ഷോയിൻ വടകര മണ്ഡലത്തിലെ സോഷ്യൽ മീഡിയ പ്രചരണത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിന് ഒപ്പം ചുക്കാൻ പിടിക്കുന്ന ആളാണ് സാർ. എന്തെങ്കിലും നടപടിയെടുത്തോ സാർ? ഇതിൽ രണ്ട് വിഷയമുണ്ട് സാർ. സാർ ഇതിൽ ഒരു രണ്ട് വിഷയമുണ്ട്. സ്ത്രീ വിരുദ്ധത, അത്യന്തം നീചമായ സ്ത്രീ വിരുദ്ധത. രണ്ട്, ടീച്ചർ ഒരു സയൻസ് അധ്യാപികയായിരുന്നു ടീച്ചറിന്, തയ്യൽ ടീച്ചർ എന്ന് പറഞ്ഞു. എന്താ തയ്യൽ ടീച്ചർ മോശമായിട്ടുള്ള തൊഴിലാണോ സാർ? തൊഴിലാളി മേഖലയെ അല്ലെങ്കിൽ ടീച്ചർ അധ്യാപക സമൂഹത്തെ അധിക്ഷേപിക്കുന്ന നിലപാടല്ലേ സാർ എടുത്തത്? എന്താണ് അതിന്റെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്താണ് സാർ? എന്തുകൊണ്ടത് തിരുത്തപ്പെടുന്നില്ല സാർ? സാർ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള പൊതു നിലപാടുണ്ടാകണം. ആ നിലപാടിൽ ഇങ്ങനെയുള്ള സങ്കുചിതമായിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകൾ ഉണ്ടാകാൻ പാടില്ല. അതിലൊരു നിലപാടേ പാടുള്ളൂ, അത് ആരതിക്രമം ചെയ്താലും അവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്നുള്ളതാണ് സാർ അതിലുള്ള നിലപാട്. അത് മുഖം നോക്കാതെ നടപടിയെടുക്കും സാർ. അതിൽ ഏതറ്റം വരെ സർക്കാർ പോകും സാർ? സാർ ഇതിൽ ഇനി സാർ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ ബാക്കിയായി ഉണ്ട്. ഞാൻ പക്ഷേ അതെല്ലാം വായിക്കുന്നില്ല. ഞാൻ വായിക്കുന്നില്ല സാർ. സാർ ഇതിൽ സാർ പ്ലീസ് 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 സാർ രാധയെ മറന്ന സാർ നമ്മൾ രാധയെ നിലമ്പൂർ സാർ അതിന് കിലോമീറ്ററുകൾക്ക് ഇപ്പുറത്ത് കൃഷിഭവൻ ജീവനക്കാരിയായി സീതയെ മറന്ന സാർ. അന്ന് യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം സെക്രട്ടറി പോലീസ് സ്റ്റേഷനിലേക്ക് വിഷ്ണു, ആ വിഷ്ണുവിന്റെ വീട്ടുവളപ്പിൽ കുളിച്ചിട്ടിരുന്നു സാർ. ആ സുജിതയെ മറന്നോ നമ്മൾ? നമ്മൾ ഇത് പറയേണ്ട, ഈ സഭ ഇങ്ങനെയല്ല ഇത് ചർച്ച ചെയ്യേണ്ടത് സാർ. അപ്പുറത്തും ഇപ്പുറത്തും ചേരി തിരിഞ്ഞല്ല സാർ ചർച്ച ചെയ്യേണ്ടത്. അതിലൊരു നിലപാടേ പാടുള്ളൂ, അത് ഞാനുണ്ടാകാം, പ്രമേയം അവതരിപ്പിച്ച നമ്മുടെ ബഹുമാനിയായ അംഗം ഉണ്ടാകാം, ഈ നാട്ടിലെ ഓരോ സ്ത്രീയും ഉണ്ടാകാം, ഓരോ പെൺകുഞ്ഞും ഉണ്ടാകാം, നമ്മുടെ ഓരോ വനിതകളും ഉണ്ടാകാം. അതിനെതിരെ ശക്തമായ നടപടികൾ തന്നെ സ്വീകരിക്കും സാർ. അതിൽ ഒരു തർക്കവുമില്ല സാർ. അതിൽ സർക്കാർ മുഖം നോക്കാതെ നടപടിയെടുക്കും. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് സാർ, ഇത് നമ്മൾ ബഹുമാനായിട്ടുള്ള ക്ഷേമം കൂടി കഴിഞ്ഞ നിയമസഭയുടെ കാലഘട്ടത്തിൽ നമ്മൾ ഒരു കേസുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട സിഎമ്മിന്റെ അടുത്ത് പോയി. അന്ന് അദ്ദേഹം പറഞ്ഞത് ഒരു ക്രൈം ഓഫ് ഒക്കറൻസ് എവിടെയാണോ അവിടെ ആ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുക്കണം. നമ്മൾ ഉണ്ടായിരുന്നു, മറ്റും നമ്മുടെ സഭയിലെ മറ്റംഗങ്ങളും ഉണ്ടായിരുന്നു. ഇന്ന് അതിനനുസരിച്ച് ആ രീതിയിൽ ആ നടപടിക്രമങ്ങളിൽ മാറ്റമുണ്ടായി സാർ. എവിടെ വേണമെങ്കിലും വനിതകൾക്ക് പരാതി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യമുണ്ട്. പോലീസിന്റെ നടപടികളിൽ ആ രീതിയിലുള്ള മാറ്റമുണ്ടായിട്ടുണ്ട് സാർ. വനിതാ ബീച്ച്, വനിതാ പോലീസ് സ്റ്റേഷനിൽ, ജനമൈത്രി പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് പഞ്ചായത്തുകളിൽ ആഴ്ചയിൽ രണ്ട് ദിവസം എത്തുകയാണ് സാർ പോലീസ് ഓഫീസർമാർ. നമുക്കുണ്ടാകുന്ന തടസ്സങ്ങൾ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്, മാനസികമായിട്ടുള്ള തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ. അതൊരു വനിതയ്ക്കും ഒരു പെൺകുട്ടിക്കും മാത്രമേ സാർ ചിലപ്പോൾ അത് തിരിച്ചറിയാനായിട്ട് കഴിയുകയുള്ളൂ. ആ തടസ്സങ്ങളെ, മാനസികമായിട്ടുള്ള തടസ്സങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള സേനയെ കൂടി എക്യുപ്ഡ് ആക്കുന്ന ഒരു മാറ്റം, വലിയ മാറ്റമാണ് സാർ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ആരാണെങ്കിലും
അതിൽ മുഖം നോക്കാതെ നടപടിയെടുത്ത് മുന്നോട്ട് പോകണം. അതിൽ നമ്മൾ ഒന്നിച്ചു നിൽക്കുകയാണ് സാർ വേണ്ടത്. ഈ പറഞ്ഞ നാല് കാര്യങ്ങളിലും കൃത്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതിൽ ഓരോ ഉൾപ്പെട്ട ഓരോ വനിതയുടെയും ഓരോ പെൺകുഞ്ഞിന്റെയും വേദന നമ്മുടെ വേദന കൂടിയാണ് സാർ. അതുകൊണ്ടാണ് സാർ അതിൽ നടപടി സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അത് ചർച്ച ചെയ്യുന്നതിന് സഭ നിർത്തിവെക്കേണ്ടതില്ല എന്ന് അറിയിച്ചു.